ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ രവി റിവ്യൂയിലേക്ക് സ്വാഗതം. ശ്രീലക്ഷ്മി രവിക്കുള്ള ലഞ്ചുമായി ക്യാബിനിലേക്ക് കയറി വരികയാണ്. ശ്രീ പറയുന്നു, സാർ ലഞ്ച് കഴിക്കാൻ സമയമായി, ഞാൻ സാറിനുള്ള ഫുഡുമായിട്ട് വന്നതാ. രവി പറയുന്നു, എനിക്ക് വിശക്കുന്നില്ല, ശ്രീലക്ഷ്മി പോയി കഴിച്ചോളൂ. ശ്രീ ചോദിക്കുന്നു, അതെന്താ സാർ, എന്താ വിശപ്പില്ലാത്തത്? രവി പറയുന്നു, വിശക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ശ്രീ ചോദിക്കുന്നു, അതെന്താണെന്നാ സാർ ഞാൻ ചോദിച്ചത്? എന്താ സാറിന് വിശപ്പില്ലാത്തതിന്റെ കാരണം? രവി പറയുന്നു, കാരണം ഉണ്ടായിട്ടാണോ ഇവിടെ ഓരോരുത്തർ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? അല്ലല്ലോ, ഇതും അങ്ങനെ തന്നെയാ. ശ്രീ മനസ്സിൽ പറയുന്നു, സാറിന് എന്നോടുള്ള ദേഷ്യം ഇതുവരെ കുറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോ സാറിനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാൻ എന്താ ഒരു വഴി? തുടർന്ന് ശ്രീ പറയുന്നു, സാർ സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കില് എന്തൊക്കെ അസുഖങ്ങൾ വരുമെന്ന് അറിയാമോ സാറിന്? സാറിന്റെ പ്രായത്തിലുള്ളവര് കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. ശ്രീ മനസ്സിൽ പറയുന്നു, അയ്യോ ഇപ്പൊ വയസ്സിന്റെ കാര്യം പറയണ്ടായിരുന്നു. ശ്രീ ചിരിച്ചുകൊണ്ട് രവിയോട് പറയുന്നു, സാർ സാറിന്റെ ഏജിനും ലുക്കിനും തമ്മില് ഒരു ബന്ധവുമില്ല. ഈ മമ്മൂട്ടിയെ പറ്റി മറ്റുള്ളവരൊക്കെ പറയാറില്ലേ, ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്ന്? അത് ശരിക്കും സാറിനെയും കൂടി ഉദ്ദേശിച്ചാ പറയുന്നതെന്ന് തോന്നുന്നു. നടത്തത്തിലും സംസാരത്തിലും എന്തിന് ഒരു നോട്ടം കണ്ടുവരെ സാർ ഇടയ്ക്ക് അത്ഭുതപ്പെടുത്താറില്ലേ? ഇത് കേട്ട് രവി എഴുന്നേറ്റ് മാറി നിൽക്കുന്നു. ശ്രീ പറയുന്നു, സാർ ഒരുപാട് യങ് ബിസിനസ് ടാലന്റ്സിന് ഇൻസ്പിരേഷനാ. അതിന് കാരണം സാറിന്റെ ഈ എനർജിയാ. പിന്നെ വർമൻ ഗ്രൂപ്പിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് കേട്ടാൽ എത്ര ചെറുപ്പക്കാരെ അവസരം ചോദിച്ചു വരുന്നത്? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, രവിചന്ദ്ര വർമ്മൻ എന്ന ഒരൊറ്റ പേര്. ഏതൊരാളിനും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതം. കഴിഞ്ഞ വർഷത്തെ ഐക്കോണിക് ബിസിനസ് ലീഡർ ഓഫ് ദ ഡെക്കേഡ് അവാർഡ് അടക്കം ഇത്രയും കുറഞ്ഞ പ്രായത്തില് എത്രയെത്ര അവാർഡുകളാ. ചെറിയ പ്രായത്തിൽ തന്നെ സാറ് സ്വന്തം ബുദ്ധി കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും അച്ചീവ് ചെയ്തതല്ലേ ഈ ബിസിനസ് ഒക്കെ? രവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീ പറയുന്നു, ശരിക്കും സാർ ഒരു ഹീറോയാ. സാറിന്റെ ഭാര്യയാകാൻ സാധിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാ. രവിയുടെ തോളിൽ ചാഞ്ഞുകൊണ്ട് ശ്രീ പറയുന്നു, ഞാനും സാറും ആദ്യമായിട്ട് കണ്ട ദിവസം സാർ എങ്ങനെയായിരുന്നത് അതുപോലെ തന്നെയാ ഇപ്പോഴും. ദേ എന്നെ നോക്കിയേ, ഞാൻ മൊത്തത്തിൽ മാറിപ്പോയില്ലേ? എന്റെ എനർജറ്റിക് ഹീറോ ആയ ഭർത്താവ് ആഹാരം കഴിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാകും? ഒരു ഭർത്താവിന്റെ ആരോഗ്യവും സൗന്ദര്യവുമാണ് ഏതൊരു ഭാര്യയുടെയും വിജയം. അതുകൊണ്ട് രവി പറയുന്നു, മതി ശ്രീലക്ഷ്മി, തന്റെ ഈ പെർഫോമൻസ് തന്റെ ഈ പ്രശംസയിലോ അഭിനയത്തിലോ എന്റെ മനസ്സ് മാറ്റാമെന്ന് താൻ വിചാരിക്കണ്ട. മുമ്പൊക്കെ തന്റെ ഈ പെർഫോമൻസ് കാണാൻ എനിക്കിഷ്ടമായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയുമോ? അതിനൊരു ജെനുവിനിറ്റി ഉണ്ടായിരുന്നു, ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിരുന്നില്ല. സ്നേഹമായാലും ഭക്ഷണമായാലും മനസ്സറങ്ങി വിളമ്പുമ്പോഴേ കഴിക്കുന്ന ആളുടെ വയറും മനസ്സും നിറയൂ. ശ്രീ ചോദിക്കുന്നു, രവി സാർ പ്ലീസ് എന്തേലും കുറച്ച് ഭക്ഷണം കഴിച്ചൂടെ? സാർ ആരോടാ ഈ ദേഷ്യം കാണിക്കുന്നത്? ആരോടാ സാർ പിണങ്ങിയിരിക്കുന്നത്? രവി പറയുന്നു, എനിക്ക് ആരോടും ഒരു പിണക്കവുമില്ല. പിന്നെ ദേഷ്യം അത് എന്നോട് തന്നെയാ, അത് വേറെ ആരോടും ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ ചോദിക്കുന്നു, ഞാൻ കാരണമല്ലേ അത്? രവി പറയുന്നു, ആരോടും ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്റെ ഭാര്യയും ചേർത്താ. ശ്രീ ചോദിക്കുന്നു, സാർ ഞാൻ എന്തെങ്കിലും കാണിച്ചതിന് സാറ് പട്ടിണി ഇരുന്നാൽ എന്താ കാര്യം? അത് ഞാൻ കാരണമാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് സങ്കടം. സാർ ഇത് കഴിക്കണം. രവി പറയുന്നു, ശ്രീലക്ഷ്മി താൻ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പറയാൻ ശ്രമിച്ചാലും എനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ, എനിക്ക് വിശപ്പില്ല. അതിലും വലിയൊരു എക്സ്പ്ലനേഷൻ ഇക്കാര്യത്തിൽ എനിക്ക് തരാൻ വേറെ ഇല്ലതാനും. ശ്രീ പറയുന്നു, അതല്ല സാർ. രവി പറയുന്നു, വിൽ യു പ്ലീസ് ലീവ് മീ അലോൺ പ്ലീസ്. ഈ സമയത്ത് നജീബ് അവിടേക്ക് വരികയാണ്. അവിടെ ഇരിക്കുന്ന ലഞ്ചിലേക്ക് നജീബ് ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രീലക്ഷ്മി വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നു. ഇത് ശ്രദ്ധിച്ച നജീബ് രവിയോട് ചോദിക്കുന്നു, സാർ ആഹാരം കഴിക്കുന്നില്ലേ? ഉടനെ ദേഷ്യത്തോടുകൂടി രവി അയാളെ നോക്കുന്നു. സോറി സാർ എന്ന് പറഞ്ഞ് നജീബ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഫയലുമായി നജീബ് രേഖയുടെ ക്യാബിനിലേക്ക് വരുന്നു. രേഖ ചോദിക്കുന്നു, നജീബെ ബ്രദർ ഇല്ലോ ക്യാബിനിലുണ്ടോ? നജീബ് പറയുന്നു, ഉണ്ട് മാഡം, ശ്രീലക്ഷ്മി മാഡവും അവിടെയുണ്ട്. രേഖ ചോദിക്കുന്നു, ശ്രീലക്ഷ്മിയോ, അവൾ അവിടെ എന്ത് ചെയ്യുന്നു? നജീബ് പറയുന്നു, അത് പിന്നെ മാഡം. രേഖ ചോദിക്കുന്നു, അതെന്താ നജീബെ സംസാരത്തിലൊരു ഇഴച്ചില്? സത്യം പറയ, അവരവിടെ വഴക്കു വല്ലതുമായിരുന്നോ? നജീബ് പറയുന്നു, മാഡം അതെനിക്കറിയില്ല, ഞാൻ ചെന്നപാടെ ശ്രീലക്ഷ്മി മാഡം ക്യാബിനിൽ നിന്നിറങ്ങിപ്പോയി. പിന്നെ സാർ ആഹാരം ഒന്നും കഴിച്ചില്ല എന്ന് തോന്നുന്നു, ഫുഡൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. രേഖ ചോദിക്കുന്നു, ഇത്ര നേരമായിട്ടും ബ്രദറിലോ ഒന്നും കഴിച്ചില്ലേ? എങ്കിലെന്തോ പ്രശ്നമുണ്ടല്ലോ? നജീബ് പറയുന്നു, മാഡം ഞാനാണ് ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞതെന്ന് സാറും ശ്രീലക്ഷ്മി മാഡവും അറിയരുത്, മാഡം ചോദിച്ചത് കൊണ്ടാ ഞാൻ പറഞ്ഞത്. രേഖ പറയുന്നു, നജീബ് പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട് ശരി മാഡം എന്ന് പറഞ്ഞ് നജീബ് അവിടെ നിന്ന് പോകുന്നു. രേഖ പറയുന്നു, ഈ കാര്യം വേറെ ആരോട് പറഞ്ഞില്ലെങ്കിലും ഒരാളോട് പറയണം, ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളി കളിച്ചു നോക്കാം. അങ്ങനെ രേഖ സാന്ദ്രയെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയാണ്. തുടർന്ന് സാന്ദ്ര രേഖയോട് ചോദിക്കുന്നു, മാഡം എന്തിനാ മാഡം എന്നെ വിളിപ്പിച്ചത്? രേഖ പറയുന്നു, ധൃതി പിടിക്കല്ലേ സാന്ദ്ര, പറയാം.
അറിയാം. അല്ല, സാന്ദ്ര ലഞ്ച് കഴിച്ചായിരുന്നോ? സാന്ദ്ര പറയുന്നു, കഴിച്ചു മാഡം. ഇത് കേട്ട് രേഖ പറയുകയാണ്, എന്താ സാന്ദ്ര ഇത്? സാന്ദ്രയ്ക്ക് ഒരുപാട് സ്നേഹവും ആരാധനയും ഉള്ള ആള് ലഞ്ച് കഴിക്കാതെ വിശന്നിരിക്കുമ്പോൾ സാന്ദ്ര മാത്രം നേരത്തെ ലഞ്ച് കഴിച്ചത് തീരെ ശരിയല്ല. സാന്ദ്ര ചോദിക്കുന്നു, മാഡം ഒന്നും കഴിച്ചില്ല ഇതുവരെ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് രേഖ പറയുന്നു, ആഹാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സാന്ദ്രയ്ക്ക് സ്നേഹവും ആരാധനയും ഉള്ള ആള് ഞാൻ. സാന്ദ്ര ശരിക്കും എന്നെ ട്രോൾ ചെയ്താണല്ലേ? ഞാൻ എന്റെ കാര്യമല്ല സാന്ദ്ര പറഞ്ഞത്, ഞാൻ ബ്രദറിലോയുടെ കാര്യമാ പറഞ്ഞത്. ബ്രദറിലോയുടെ ഡയറ്റും ആക്ടിവിറ്റീസും ഒരു സമയത്ത് സാന്ദ്ര എന്ത് ശ്രദ്ധയോടാ ചെയ്തിരുന്നത്? സാന്ദ്രയ്ക്ക് ഇപ്പോൾ ബ്രദറിലോയോട് പഴയ സ്നേഹമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് കേട്ട് സാന്ദ്ര പറയുന്നു, മാഡം ഇതെന്തൊക്കെയായി പറയുന്നത്? ഒന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിച്ചാൽ ഉപകാരമായിരിക്കും. രേഖ പറയുന്നു, സ്നേഹമൊന്നും ഞാൻ ഉദ്ദേശിച്ചത് സാന്ദ്രയ്ക്ക് ബ്രദറിലോയോടുള്ള കെയറിനെ കുറിച്ചാ. സ്നേഹമോ കെയറോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ബ്രദറിലോയെ പട്ടിണിക്കിരുത്തുന്നത് ശരിയാണോ സാന്ദ്ര? സാന്ദ്ര പറയുന്നു, മാഡം രവി സാറിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും സാറിനെ പരിപാലിക്കാനും ഇപ്പൊ ശ്രീലക്ഷ്മി മാഡം ഉണ്ടല്ലോ. രവി സാറിനെ കെയർ ചെയ്യേണ്ടത് ഇപ്പൊ ഞാനല്ല, ശ്രീലക്ഷ്മി മാഡമാണ്. മാത്രമല്ല അവരുടെ പ്രൈവസിയിലേക്ക് അങ്ങനെ ഇടിച്ചു കയറുന്നത് ശരിയുമല്ല, അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. രേഖ ചോദിക്കുന്നു, പ്രൈവസിയോ? എന്തു പ്രൈവസി? ബ്രദറിലോയെ ശ്രദ്ധിക്കാൻ അതിന് ശ്രീലക്ഷ്മിക്ക് എവിടെയാ സമയം? സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റേതോ ലോകത്താണിപ്പോ ശ്രീലക്ഷ്മി. അല്ലെങ്കിലും അത് അങ്ങനെയല്ലേ വരൂ? കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയായിരുന്നു, അതിനുശേഷമോ? അല്ല, സാന്ദ്രയ്ക്കും അറിയാലോ കാര്യങ്ങള്. സാന്ദ്രയെങ്കിലും ബ്രദറിലോയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ സാന്ദ്രയും ശ്രീലക്ഷ്മി ബ്രദറിലോയുടെ ജീവിതത്തിൽ എത്തുന്നതിന് മുമ്പ് സാന്ദ്ര ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കാനാ ഞാൻ സാന്ദ്രയെ വിളിച്ചത്. ഇത് കേട്ട് സാന്ദ്ര പറയുന്നു, എന്തായാലും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മാഡം. രേഖ പറയുന്നു, എന്റെ ഇന്റൻഷൻ സാന്ദ്രയ്ക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആരെയും ഡിസ്റ്റർബ് ചെയ്യാനല്ല, ബ്രദറിലോയെ ഒന്ന് കെയർ ചെയ്യണം. ബ്രദറിലോയുടെ എല്ലാ കാര്യങ്ങളിലും പഴയതുപോലെ ഒരു ശ്രദ്ധ വേണമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഒന്നാമത്, ബ്രദറിലോയ്ക്ക് ഒരു മനസമാധാനവും ശ്രീലക്ഷ്മി കൊടുക്കുന്നില്ല. പാവം ബ്രദറിലോ തീർത്തും ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണിപ്പോൾ. ആരെങ്കിലും പറയാനും ചെയ്യിക്കാനും ഇല്ലെങ്കിൽ പുള്ളിയുടെ ജീവിതം പോക്കുമുതലാകുമെന്ന് തീർച്ചയാ. പാവം ബ്രദറിലോ വിശന്നിരുന്നിട്ട് വല്ല അസുഖവും വരാതിരുന്നാൽ മതിയായിരുന്നു. ഇത് കേട്ട് സാന്ദ്ര ആലോചിച്ചു നിൽക്കുകയാണ്. രേഖ മനസ്സിൽ പറയുന്നു, എനിക്കറിയാം സാന്ദ്ര, നിന്റെ ഈ ആലോചന ചെന്ന് എത്തി നിൽക്കാൻ പോകുന്നത് ബ്രദറിലോയുടെ ക്യാബിനില്ല. സാന്ദ്ര രേഖയൊന്ന് നോക്കിയിട്ട് അവിടെ ഒന്ന് പോകുന്നു. രേഖ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നു, വിശന്നിരിക്കുന്നവരും വിഷമിച്ചിരിക്കുന്നവരുടെയും ഇടയിലേക്ക് സാന്ദ്രയുടെ എൻട്രി. അങ്ങനെ രേഖ ആലോചിച്ചു നിൽക്കുകയാണ്. തുടർന്ന് സാന്ദ്ര രവിയുടെ ക്യാബിനിലേക്ക് ചെല്ലുന്നു. സാന്ദ്ര പറയുന്നു, സാർ വിസിറ്റിംഗിന് പോകേണ്ടതാണ്. സാർ ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. രവി പറയുന്നു, നോ സാന്ദ്ര, എനിക്ക് തീരെ വിശപ്പില്ല. സാന്ദ്ര ചോദിക്കുന്നു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും സാർ? വിസിറ്റിംഗിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണെങ്കിൽ ഗോഡൌണിൽ എത്തുമ്പോൾ ലേറ്റ് ആകും. സാർ പ്ലീസ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാം സാർ. രവി പറയുന്നു, ഐ ആം നോട്ട് ഇൻ എ ഗുഡ് മൂഡ് സാന്ദ്ര. സാന്ദ്ര പറയുന്നു, എന്നാൽ ഞാൻ ശ്രീലക്ഷ്മി മേഡത്തെ വിളിക്കട്ടെ. രവി പറയുന്നു, നോ. അപ്പോൾ സാന്ദ്ര പറയുകയാണ്, ഐ ആം സോറി സാർ. സാർ എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. രവി പറയുന്നു, നന്നായിട്ട് വർക്ക് സ്ട്രെസ് ഉണ്ട്. സാന്ദ്ര പറയുന്നു, ആഹാരം കഴിക്കാതെ വിശന്നിരുന്നാൽ സ്ട്രെസ് കൂടുകയുള്ളൂ സാർ. രവി പറയുന്നു, സാന്ദ്ര പ്ലീസ് ലീവ് മീ അലോൺ. ഇത് കേട്ട് സാന്ദ്ര മനസ്സിൽ പറയുകയാണ്, ഇല്ല സാർ, സാർ ഇങ്ങനെ ആഹാരം കഴിക്കാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഈ സാന്ദ്രയ്ക്ക് എങ്ങനെ മനസമാധാനത്തോടെ ഇരിക്കാൻ പറ്റും? ഈ ഓഫീസില് സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. സാന്ദ്ര രവിയോട് പറയുന്നു, സാർ എന്തു കാരണം കൊണ്ടാണെങ്കിലും സാർ കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും സാറിന്റെ ഇഷ്ടമാ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീലക്ഷ്മി മാഡത്തിന്റെ കാര്യമാണ്. മാഡം വളരെ സെൻസിറ്റീവ് ആണെന്ന് സാറിനും അറിയാലോ. സാറ് കഴിക്കാതിരുന്നാൽ മാഡം കഴിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? രവി പറയുന്നു, അതെന്താ, ശ്രീലക്ഷ്മിക്ക് കഴിക്കാമല്ലോ, അവള് വിശന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. സാന്ദ്ര പറയുന്നു, ഇതൊക്കെ പറയുമ്പോഴും സാറിനറിയാം മാഡം ഒന്നും കഴിച്ചു കാണില്ല എന്ന്. സാർ മാഡമൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ഒരു ചെറിയ കാര്യം മതി സന്തോഷിക്കാനും സങ്കടപ്പെടാനും. സാറിന്റെ ദേഷ്യവും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൊണ്ട് വിശന്നിരിക്കുന്നത് ശ്രീലക്ഷ്മി മാഡം കൂടിയാ. പിന്നെ നമ്മുടെ പിണക്കവും പരിഭവവും ഒക്കെ കാണിക്കേണ്ടത് ആഹാരത്തിനോടല്ലോ സാർ. ആഹാരത്തിനു വേണ്ടി തന്നെയല്ലേ ഞാനും സാറും ഒക്കെ കഷ്ടപ്പെടുന്നത്. സാർ എന്നോട് ക്ഷമിക്കണം. സാറിനെ ഉപദേശിക്കാനും ഇത്രയൊക്കെ പറയാനും ഒന്നും സാന്ദ്ര ആളല്ല. എങ്കിലും കുറെ വർഷങ്ങളായിട്ട് സാറിന്റെ വലതുവശം ചേർന്ന് നടക്കുന്ന ആളായതുകൊണ്ടും സാറിനെ ഒരു പരിധിവരെ മനസ്സിലാക്കിയതുകൊണ്ടും പറഞ്ഞു എന്നേ ഉള്ളൂ. രവി പറയുന്നു, ഓക്കെ സാന്ദ്ര, ഞാൻ കഴിച്ചോളാം. സാന്ദ്ര പൊയ്ക്കോളൂ. സാന്ദ്ര പറയുന്നു, സാർ ഇപ്പൊ തന്നെ ലേറ്റ് ആണ്, ഇനിയും താമസിച്ചാൽ. സാർ ഇരിക്ക്, ഞാനായിട്ട് വിളമ്പി തരാം സാറിന്. സാർ കഴിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് അവിടെ പോയിട്ട് ശ്രീലക്ഷ്മി മാഡത്തോട് പറഞ്ഞ് മാഡത്തെയും കഴിപ്പിക്കാൻ. അതിനുശേഷം കാണിക്കുന്നത് രേഖയുടെ ക്യാമ്പിലേക്ക് ദീപവും
രേഖവും കൃഷ്ണയും വരുന്നു. കൃഷ്ണ പറയുന്നു, മാഡം മാഡം വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ട് രേഖ പറയുകയാണ്, അതെ എങ്ങനെയുണ്ട് കമ്പനിയിലെ ജോലിയൊക്കെ? ദീപു പറയുന്നു, അടിപൊളിയാ മാഡം. ഇത് കേട്ട് രേഖ പറയുകയാണ്, ആഹാ ദീപു അങ്ങ് സ്മാർട്ട് ആയല്ലോ. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് വേറൊരു കാര്യം കൂടി ചോദിക്കാനാ. എന്റെ ബ്രദർ ലോയെ കുറിച്ച് ശ്രീലക്ഷ്മി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? കൃഷ്ണ പറയുന്നു, രവി സാറിനെ കുറിച്ച് ശ്രീ എന്തു പറയാനാ? മാഡം എന്താ അങ്ങനെ ചോദിച്ചത്? രേഖ പറയുന്നു, അല്ല നിങ്ങൾ രണ്ടുപേരും അല്ലേ ശ്രീലക്ഷ്മിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിരുന്നത്? അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. കൃഷ്ണ പറയുന്നു, ഇല്ല മാഡം രവി സാറിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണത്തിന് മുമ്പൊക്കെ സാറിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവായിരുന്നു ശ്രീലക്ഷ്മിക്ക്. ഇത് കേട്ട് രേഖ പറയുന്നു, അത് കല്യാണത്തിന് മുമ്പ്. അതിനുശേഷം ശ്രീലക്ഷ്മിക്ക് നിങ്ങളോട് ചെറിയൊരു അകൽച്ചയുണ്ടല്ലോ, പഴയ പോലെയല്ല, ശരിയല്ലേ? കൃഷ്ണ ചിലപ്പോൾ സമ്മതിക്കില്ലായിരിക്കും. ദീപു തുറന്നു പറയ. ദീപു പറയുന്നു, അങ്ങനെ അകലോന്നൊന്നും പറയാൻ പറ്റില്ല മാഡം, എങ്കിലും പഴയ പോലെയല്ല. രേഖ പറയുന്നു, അതെ പഴയ പോലെയല്ല, നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും, സ്വന്തം ഭർത്താവിനോട് പോലും. സ്വന്തം ഭർത്താവും ഭാര്യയും പരസ്പരം പോലും പറയാത്ത രഹസ്യങ്ങൾ കൂട്ടുകാരോട് പറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീരേറ്റു കോളനിയിൽ നിന്നും വർമ്മൻ ഗ്രൂപ്പിലേക്ക് വന്നപ്പോൾ അവളുടെ പഴയ സ്വഭാവം അവിടെ തന്നെ ഉപേക്ഷിച്ചു പോന്ന മട്ട. ബ്രദറിനോട് കാര്യങ്ങൾ പോലും നോക്കാൻ അവൾക്കിപ്പൊ സമയമില്ല. നിങ്ങൾ രണ്ടാളും അവളെ കണ്ട് പറഞ്ഞേക്ക്. അവൾക്കൊന്നിനും സമയമില്ലെങ്കിലും സാന്ദ്ര അതിനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ടെന്ന്. അവളുടെ ആബ്സെൻസിൽ മുഴുവൻ സാന്ദ്ര പ്രസന്റ് ആണ്. അതത്ര നല്ല കാര്യമല്ല, കേൾക്കാനും കാണാനും സുഖമുള്ള കാര്യവുമല്ല. കൃഷ്ണ ചോദിക്കുന്നു, മാഡം പറഞ്ഞു വരുന്നത്? രേഖ പറയുന്നു, അത് തന്നെയാണ് കൃഷ്ണ. ശ്രീലക്ഷ്മി നിർബന്ധിച്ചിട്ടും കഴിക്കാത്ത ആഹാരം സാന്ദ്ര ബ്രദറിലോയെ കൊണ്ട് കഴിപ്പിക്കുന്നു. അല്ല സാന്ദ്ര അതിൽ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇവളെ ഡമ്മിയാക്കി നിർത്തി സാന്ദ്ര കളിക്കുന്നു അത്ര തന്നെ. അതറിയാതെ നിങ്ങളുടെ കൂട്ടുകാരി വേറെന്തൊക്കെയോ ചെയ്യുന്നു. അവളോട് പറഞ്ഞേക്ക് ഇത് അവള് കരുതുന്നത് പോലെ നിസ്സാര കാര്യമല്ലാന്ന്. ഞാൻ പറഞ്ഞാൽ അവള് കേൾക്കുകയൊന്നുമില്ല, നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. കൃഷ്ണ പറയുന്നു, ശരി മാഡം ഞങ്ങൾ അവളോടൊന്നും സംസാരിക്കട്ടെ. അങ്ങനെ കൃഷ്ണയും ദീപുവും അവിടെ നിന്ന് പോകുന്നു. രേഖ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് കൃഷ്ണയും ദീപുവും ശ്രീലക്ഷ്മിയുടെ ക്യാബിനിലേക്ക് ചെല്ലുന്നു. അവരെ കണ്ട് ശ്രീലക്ഷ്മി പറയുന്നു, ഇത് ആരൊക്കെയാ? ഇരിക്ക്. എന്താ എന്തു പറ്റി? എന്താ രണ്ടാളുടെയും മുഖം മാറിയിരിക്കുന്നത്? കൃഷ്ണ ചോദിക്കുന്നു, ശ്രീ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ഇത് കേട്ട് ശ്രീ ചോദിക്കുകയാണ്, അതെന്താ കൃഷ്ണ നിനക്ക് അങ്ങനെയൊരു സംശയം ഇപ്പോൾ? നിന്നോട് ഞാൻ എന്താ പറയാതിരുന്നിട്ടുള്ളത്? കൃഷ്ണ പറയുന്നു, എങ്കിൽ പറയ. പലരും പറഞ്ഞിട്ട് ഞങ്ങൾ വിശ്വസിച്ചില്ല. നീ ആളാകെ മാറിപ്പോയതുപോലെയാണല്ലോ, ഞങ്ങളോടും രവി സാറിനോടും ഒക്കെ നിനക്കെന്താ ഒരു അകൽച്ച പോലെ. ശ്രീ ചോദിക്കുന്നു, ആര് പറഞ്ഞു നിങ്ങളോട് ഇതൊക്കെ? ദീപു പറയുന്നു, ആരും പറഞ്ഞതല്ല, ഞങ്ങൾക്ക് തന്നെ മനസ്സിലായതാ. അപ്പോൾ കൃഷ്ണ പറയുകയാണ്, അതെ ഒന്നും അല്ലെങ്കിലും കുഞ്ഞുനാള് മുതലേ നിന്നെ കാണുന്നതല്ലേ ഞാൻ. നീ പഴയ ശ്രീലക്ഷ്മിയല്ല. എന്താ ശ്രീ എന്താ നിനക്ക് പറ്റിയത്? നീ ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ എന്താ നീ ഒറ്റയ്ക്ക് ചെയ്തോണ്ട് നടക്കുന്നത്? ശ്രീ പറയുന്നു, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല കൃഷ്ണ. എനിക്ക് എന്റേതായ ഒരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് എത്താൻ കുറച്ചു സമയം കൂടി വേണം എനിക്ക്. കൃഷ്ണ പറയുന്നു, നീ പറയുന്നത് പോലെ ചിലപ്പോ നീ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകില്ലായിരിക്കും. പറഞ്ഞതും കേട്ടതും വെച്ച് നോക്കുമ്പോൾ നിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ലെന്ന് ഞങ്ങൾക്ക് തോന്നി. അതൊന്ന് നേരിട്ട് കണ്ട് പറയാനാ ഞങ്ങൾ വന്നത്. ശ്രീ പറയുന്നു, കൃഷ്ണ അതിനും മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ തിരക്കൊക്കെ കഴിയുമ്പോൾ എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ നിങ്ങളുടെ പഴയ ശ്രീലക്ഷ്മി തന്നെയായിരിക്കും എന്നും. കൃഷ്ണ പറയുന്നു, അതല്ല ശ്രീ, ചിലതൊക്കെ കേട്ടപ്പോൾ പേടി തോന്നുന്നു. നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് കിട്ടി, ഇനിയും നിന്റെ കയ്യിൽ നിന്നും അത് വഴുതിപ്പോയാൽ ഇനി ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. ശ്രീ പറയുന്നു, അങ്ങനെയൊന്നും അല്ലടി, നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇപ്പൊ തന്നെ രവിസാറിന്റെ അടുത്ത് പോയി ഫുഡ് കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ദീപു ചോദിക്കുന്നു, അപ്പൊ സാറെന്തു പറഞ്ഞു? അപ്പോഴൊന്ന് പതറി. ശ്രീ പറയുന്നു, അത് പിന്നെ സാറ് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന്. പിന്നെ ഞാനും സാറും ഒരുമിച്ച് കഴിച്ചിട്ട് ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. കൃഷ്ണ ചോദിക്കുന്നു, എന്തിനാ ശ്രീലക്ഷ്മി ഇനിയും ഞങ്ങളോട് കള്ളം പറയുന്നത്? ദീപു പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണ ശ്രീലക്ഷ്മി ഒരുപാട് മാറിപ്പോയി. ശ്രീ ചോദിക്കുന്നു, ഞാൻ എന്ത് കള്ളം പറഞ്ഞു എന്നാ? കൃഷ്ണ ചോദിക്കുന്നു, നീയും രവി സാറും ഒരുമിച്ച് കഴിച്ചിട്ട് സാറിന് മതിയാകാത്തത് കൊണ്ടാണോ സാന്ദ്ര മാഡം പറഞ്ഞിട്ട് സാറ് വീണ്ടും കഴിക്കുന്നത്? ഇത് കേട്ട് ഞെട്ടി വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്ന ശ്രീയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.